നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറും സ്വപ്നയും ഒന്നും പിണറായി വിടാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവരുടെ ക്രമക്കേടുകളെല്ലാം തന്നെ പൊളിച്ചു എഴുതാൻ വേണ്ടി ഇരുകൂട്ടരും നന്നായി ശ്രമിക്കുന്നുണ്ട് കാരണം തെറ്റുകാരൻ സർക്കാർ തന്നെയാണല്ലോ അത് ആർക്കാണ് അറിയാത്തത് സർക്കാരിന്റെ എല്ലാ കൊള്ളരുതായ്മയും എന്തായാലും പുറത്തു എത്തുന്നതാണ് കാരണം രണ്ട് വലിയ ശക്തികളാണ് കടക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സിപിഎമ്മിനെയും വിമർശിച്ച് കെപിസിസി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു സ്വപ്നയ്ക്ക് മുന്നിൽ മൗനം വിദ്വാന ഭൂഷണം എന്നാണ് സിപിഎം നയമെന്നും നാണവും മാനവും ഉളുപ്പുമില്ലെന്ന നിലയിലാണ് സിപിഎം എന്നും സുധാകരൻ പരിഹസിച്ചിരുന്നു സ്വപ്ന സുരേഷിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു സുധാകരന്റെ ഈ പരാമർശം ഉണ്ടായത് എന്തായാലും പിണറായി പൂട്ടാനുള്ള നല്ലൊരു പിടിവിളിയാണ് കോൺഗ്രസിന് സ്വപ്ന പക്ഷേ അത് മാത്രമാണോ സത്യം സ്വപ്നയ്ക്കും ഇല്ലേ ന്യായങ്ങൾ എന്നാണ് ഇക്കൂട്ടർ വാദിക്കുന്നത് എന്തായാലും സുധാകരന്റെ വാക്കുകളിലേക്ക് പോകാം സരിത പറയും പോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നവളല്ല സ്വപ്ന സുരേഷ് എന്നാണ് സുധാകരൻ പറയുന്നത് സ്വപ്നയുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട് സ്വപ്നയ്ക്ക് മുന്നിൽ മൗനം വിദ്വാനഭൂഷണം എന്നാണ് സിപിഎം നയം നാണവും മാനവും ഉളുപ്പുമില്ലെന്ന നിലയിലാണ് സിപിഎം എന്നാണ് സുധാകരൻ പറഞ്ഞത് മൂന്ന് മന്ത്രിമാർ സ്വപ്നയോട് പെരുമാറിയത് അറിഞ്ഞപ്പോൾ ലജ്ജിച്ചു പോയെന്നും സുധാകരൻ പറഞ്ഞു തോമസ് ഐസക്കിനോട് ബഹുമാനമുണ്ടായിരുന്നു വേണമായിരുന്നോ ഇതൊക്കെ ശ്രീരാമകൃഷ്ണൻ കുടിച്ച് സ്വപ്നയുടെ മുറിയിൽ കിടന്നില്ലേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് ഭയം കൊണ്ടാണ് സ്വപ്നയുടെ പുസ്തകം വാങ്ങി എല്ലാവരും വായിക്കണമെന്നും കെ സുധാകരൻ പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സുധാകരൻ ഉയർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നു എന്നും പിണറായി വിജയൻ ഭരണം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാറ്റിവെച്ചെന്നും പിണറായി ബാബയുടെയും 20 കള്ളന്മാരുടെയും കൊള്ളയാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു പിണറായി ഭരണത്തിൽ കേരളം മാഫിയകളുടെ നാടായി മാറിയെന്നും സുധാകരൻ പറഞ്ഞു പിണറായി വിജയൻ ഭരണം മകൾക്കും കുടുംബത്തിനും വേണ്ടി മാറ്റിവെച്ചു സമാധാനമായി ജീവിക്കാനുള്ള സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലില്ല ക്രമസമാധാന നില തകർന്നു പോലീസ് ക്രിമിനലുകളുടെ സംഖ്യതമാണെന്നും കെ സുധാകരൻ വിമർശിച്ചു വില വർധനവിന് കാരണം സർക്കാരാണെന്നാണ് സുധാകരൻ വിമർശിക്കുന്നത് വില വർധനവ് നിയന്ത്രിക്കാൻ സർക്കാർ ഒന്നും ചെയ്തില്ല ഇക്കാലയളവിൽ വില കുറഞ്ഞത് പിണറായി വിജയന് മാത്രമെന്നും കെ സുധാകരൻ പരിഹസിച്ചു വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുധാകരൻ അപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതിഷേധം എന്തായാലും സർക്കാരിനെതിരെ കോൺഗ്രസ് സമരമുഖത്ത് മാസങ്ങൾ നീളുന്ന പ്രക്ഷോഭം തുടരുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് കൊടുങ്കാറ്റ് വരും ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച് കോൺഗ്രസിന് പിണറായിയിലെ വിജയൻ ഒരു പ്രശ്നമല്ല ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് ക്രിമിനലുകളുടെ സംഖ്യതമായി മുൻ ഇടത് സർക്കാരുകളിൽ ഇതുണ്ടായില്ല പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ അടി കിട്ടും കള്ളക്കേസിൽ കുടുക്കും അതാണ് സ്ഥിതിയെന്നും കെ സുധാകരൻ പറഞ്ഞു എന്തായാലും സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണർ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്നും കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഗവർണർ ഉയർത്തിയത് വളരെ ഗൌരവത്തിലുള്ള വിഷയമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് ബോധ്യമുണ്ടെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണം അല്ലെങ്കിൽ അത് അന്വേഷിക്കാനെങ്കിലും പറയണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള തന്നേടം ഗവർണർക്കും ഉണ്ടോ മാറിയിരുന്ന എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസിന്റെ നിലപാട് പ്രശ്നാധിഷ്ഠിതമാണ് ഗവർണർ സർക്കാരുമായി തെറ്റിയപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത് അനധികൃത നിയമങ്ങൾ നടത്തിയത് ഗവർണറല്ലേ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണറെ ആക്ഷേപിക്കാൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും നടത്തുന്ന ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന് വേണ്ടി വി സിമാരെ നിയമിച്ചപ്പോൾ കോൺഗ്രസ് ഗവർണറെ എതിർത്തു സ്വപ്ന വിഷയത്തിൽ കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഗവർണർ അംഗീകരിച്ചു ഗവർണർ പക്ഷപാതപരമായി പെരുമാറിയിട്ടുണ്ട് ഗവർണറുടെ നടപടിയിലും ദൗർബല്യങ്ങളുണ്ട് സുധാകരൻ പറഞ്ഞു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷും രംഗത്തെത്തിയിരുന്നു സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി തന്റെ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി പലതിനും കൂട്ടുനിന്നിട്ടുണ്ട് മകൾക്ക് വേണ്ടി മുഖ്യമന്ത്രി കേരളത്തെ വിറ്റുകൊണ്ടിരിക്കുകയാണെന്നും പല പേരുകളിൽ പല പദ്ധതികളിലായി പണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്നതിന് കൃത്യമായ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് സ്വപ്ന സുരേഷ് പറയുന്നു അതാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട് അന്വേഷണം 100% നേരായ വഴിയിൽ പോകുകയാണെങ്കിൽ അക്കാര്യങ്ങളൊക്കെ പുറത്തു വരുമെന്നും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട് മുഖ്യമന്ത്രി മകൾക്ക് വേണ്ടി എന്തും ചെയ്യും വികസനത്തിന്റെ മറവിൽ ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കാൻ രാഷ്ട്രീയക്കാർ ഒരു രാജ്യത്തും പാടില്ല ഇത്തരം രാഷ്ട്രീയക്കാരുടെ ഇരകളാണ് നമ്മൾ ആരാണ് ഈ രാഷ്ട്രീയക്കാർ നമ്മുടെ കാശിൽ ജീവിക്കുന്നവർ സെക്രട്ടേറിയറ്റിലും തെരുവിലും പോയി അടികൊള്ളുന്നു ആരാണ് രാഷ്ട്രീയക്കാർ എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണെന്നും സ്വപ്ന പറഞ്ഞിരുന്നു ഓരോ 5 വർഷങ്ങളിലും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് അതുകൊണ്ടാണല്ലോ കുറെ മാസങ്ങളായി താൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയെന്നാണ് തന്റെയും വിശ്വാസം
ഇനി ജനങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും തന്നെ വിഷയമല്ല. കേസിന്റെ അന്വേഷണം നേരായ രീതിയിൽ പോകണം. ഇതിനുള്ള പിന്നിലുള്ള എല്ലാവരും പുറത്തു വരണമെന്നാണ് സ്വപ്ന പറയുന്നത്.